വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്, ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്ന ടോപ്പിക്. അപ്പം IS കോഡിൽ IS 456 2000 കോഡിലാണ് ഗ്രേഡിനെ പറ്റി പറയുന്നത്. നമുക്കറിയാം ഗ്രേഡ് M5, അതായത് ഓരോ കോൺക്രീറ്റിനും ഓരോ ഗ്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റിന് ഗ്രേഡുകളുണ്ട്. M5, M7.5, M10, M15, M20, 25 എന്ന് പറയുന്ന ഗ്രേഡുകളുണ്ട്. അപ്പം എന്താണ് ഈ എം, അല്ലെങ്കിൽ എന്താണ് ഈ നമ്പേഴ്സ്, അല്ലെങ്കിൽ ഈ ന്യൂമറൽസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അപ്പം എം എന്ന് പറഞ്ഞാൽ സിംപ്ലി മിക്സ് ആണ്. അതെങ്ങനെ മിക്സ്? എന്ത് മിക്സ്? ആ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ആണ്. നമ്പർ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെസ് അറ്റ് 28 ഡേയ്സ്, അതായത് 28 ദിവസത്തിന് ശേഷം നമ്മൾ കംപ്രസീവ് ടെസ്റ്റ് ചെയ്ത് എത്ര ലോഡ് എടുക്കുമെന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു ആ യൂണിറ്റ്. അത്രയും ഇപ്പം M7.5 ആണെങ്കിൽ 7.5 ന്യൂട്ടൺ പെർ MM² ലോഡ് അതിൽ എടുക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ എഴുതിയേക്കുന്ന പോലെ തന്നെ M5 M7.5 ഒക്കെ ഏറ്റവും ചെറിയ ഗ്രേഡാണ്. 20, 25 ഒക്കെയാണ് കുറച്ചും കൂടി എന്താ പറയുക, സാധാരണ കൺസ്ട്രക്ഷൻസ് വർക്കിൽ യൂസ് ചെയ്യുന്നത്. മിനിമം ഗ്രേഡ് റെക്കമെൻഡ് ചെയ്യുന്നത്, IS റെക്കമെൻഡ് ചെയ്യുന്ന മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് M20 ആണ്. അപ്പം ശരിക്കും M7.5, M10, M15, M20 വരെ അതിനെ നമ്മൾ ഓർഡിനറി ഗ്രേഡ് എന്ന് പറയുന്നു. ഇനി അതിൻ്റെ മോഡിലേക്ക് M25 തൊട്ട് M55 വരെ നമ്മൾ സ്റ്റാൻഡേർഡ് ഗ്രേഡ് എന്ന് പറയുന്നു. M60 തൊട്ട് അതിൻ്റെ മോഡിലേക്ക് നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ഗ്രേഡ് എന്നാണ് പറഞ്ഞത്. അപ്പം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഓർഡിനറി ഗ്രേഡ്, സ്റ്റാൻഡേർഡ് ഗ്രേഡ്, അതുപോലെ തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഗ്രേഡ്. അപ്പം ഇനി നമ്മൾ എന്താണ് ഒരു കോൺക്രീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ്? കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് സിമെൻറ്റ്, അതുപോലെ തന്നെ സാൻഡ്, അതുപോലെ തന്നെ അഗ്രിഗേറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് M20 കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ M20 റേഷ്യോ എന്ന് പറയുന്നത് 1:1.5:3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 1 എന്ന് പറയുന്നത് 1 part ഓഫ് സിമെൻറ്റ്, അതുപോലെ തന്നെ 1.5 ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 3 part ഓഫ് കോസ് അഗ്രിഗേറ്റ്. അപ്പോൾ നമുക്ക് പിന്നെ വെള്ളവും അത് വാട്ടറും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.5 to 0.45 to 0.6% വെള്ളം ഉപയോഗിക്കാം M20. അങ്ങനെ ഓരോ ഗ്രേഡിനും ഓരോ പെർസെൻറ്റേജ് ഓഫ് വെള്ളമാണ്. ഇനി ഇതിൻ്റെ കേസിലിപ്പം നമ്മൾ പറഞ്ഞാൽ 1 part ഓഫ് സിമെൻറ്റ്, 1.5 fine, 3 coarse. എന്താണ് ഈ ഫൈൻ അഗ്രിഗേറ്റും അതുപോലെ തന്നെ കോഴ്സ് അഗ്രിഗേറ്റും എന്ന് പറയുന്നത്? 4.75 mm സീവിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്. അതായത് 4.75 mm സീവിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്ത് ആ ഒരു മെഷീൻ്റെ അകത്ത് കൂടി പാസ് ചെയ്ത് പോകുന്നതിന് ഫൈൻ അഗ്രിഗേറ്റ് എന്നും, ഈ 4.75 mm അകത്ത് റീറ്റെയിൻ ചെയ്തിരിക്കുന്നതിന് കോഴ്സ് അഗ്രിഗേറ്റ് എന്നും പറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഫൈനും കോഴ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മിക്സ് ഡിസൈൻ ആണ്. മിക്സ് ഡിസൈനിൽ തന്നെ 2 types ഓഫ് മിക്സ് ഡിസൈൻ ആണുള്ളത്, 1 nominal mix ഒന്ന് ഡിസൈൻ മിക്സും. നോമിനലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1:1.5:3 വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ നോമിനൽ മിക്സ് എന്ന് പറയുന്നത്. ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ക്രൈറ്റീരിയാസ് നോക്കി അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അതിൻ്റെ എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡിസൈൻ മിക്സ് എന്ന് പറയുന്നത്. ഇപ്പം നോമിനൽ മിക്സ് എന്ന് പറയുന്നത് up to M25 വരെയുള്ളതിനെയാണ് നമ്മൾ നോമിനൽ മിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലോട്ടുള്ളതിനെയൊക്കെ നമ്മൾ ഡിസൈൻ മിക്സ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഇവിടെ ഇതിൻ്റെ M20 എന്ന് പറയുമ്പോൾ 1:1.5:3, അതിൽ 1 part ഓഫ് സിമെൻറ്റ്, പിന്നെ 1.5 ഫൈൻ, 3 part ഓഫ് കോസ് അഗ്രിഗേറ്റ്. ഇനി ആസ് പെർ IS കോഡ് വെച്ചിട്ടാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ് M5 വരുമ്പോൾ മിക്സ് റേഷ്യോ 1:5:10, M7.5 1:4:8, M10 1:3:6 ആൻഡ് M5 1:2:4, M20 1:1.5:3, M25 1:1:2. ഇത് മിക്ക ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. മിക്കതും M20 M50 ഒക്കെ മിക്സ് റേഷ്യോസ് ആണ് കൂടുതലും ചോദിക്കുന്നത്.
അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ M5 M7.5 ഒക്കെ റേഷ്യോയില് ഒരു പാർട്ട് സിമെന്റിന് യൂസ് ചെയ്യുന്നത് 5 parts of fine aggregate and 10 parts of coarse aggregate ആണ്. അപ്പം സിമെന്റ് നമ്മൾ സാധാരണ ഒരു കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ട് ഓഫ് സിമെന്റിൽ 5 parts of fine and 10 parts of coarse aggregate വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ബോണ്ടിങ് കുറച്ച് കുറവായിരിക്കും എന്നുള്ളത്. ഇപ്പോൾ താഴത്തേക്ക് വരുംതോറും ഫൈനിൻ്റെയും കോഴ്സിൻ്റെയും റേഷ്യോ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ താഴത്തോട്ട് വരുന്നതോറും അതായത് M20 M25 വരുമ്പോഴായിരിക്കും കുറച്ചും കൂടി അത് ആ ഒരു ബോണ്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് സാധാരണ ഇപ്പോൾ M25 ഒരു സിമെൻറ്റ് കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ M25 വരെ അല്ലെങ്കിൽ 25 Nm/mm² വരെ ആയിരിക്കില്ല അത് ബെയർ ചെയ്യുന്നത്. ചില സമയം 30-35 വരെയൊക്കെ കിട്ടാം എന്ന് ഉണ്ട്. അതായത് ചിലപ്പം M20 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് M22 കിട്ടാം. ഇപ്പോൾ 20 തന്നെ പൊട്ടിപ്പോകണം എന്നില്ല. നമ്മൾ നോർമൽ മിക്സ് ജനറലി യൂസ് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ വർക്ക്സിലാണ്. അധികം കോൺക്രീറ്റ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ കോൺക്രീറ്റ് കൺസംപ്ഷൻ വരാത്ത സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ നോമിനൽ മിക്സ് യൂസ് ചെയ്യുക. ഡിസൈൻ മിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്സ് റേഷ്യോ പ്രൊപ്പോർഷൻസ് ആർ ഒബ്ടെയിൻഡ് ഫ്രം വേരിയസ് ലബോറട്ടറി ടെസ്റ്റ്. പല പല ടെസ്റ്റുകളിൽ നിന്നായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തുള്ള മിക്സ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. അപ്പം പ്രോസസ്സ് ഓരോ കോൺക്രീറ്റിംഗിലെ ഓരോ പ്രോസസ്സ് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീസ് അതിൻ്റെ പ്രൊപ്പോർഷൻസ് ഒക്കെ വെച്ചിട്ടാണ് മിക്സ് ഡിസൈൻ മിക്സ് കണ്ടുപിടിക്കുന്നത്. അത് കുറച്ച് അത് ഏറ്റവും ഇപ്പം നമ്മളൊരു വലിയൊരു ബ്രിഡ്ജ് പണിയുന്നു അല്ലെങ്കിൽ വലിയ കൺസ്ട്രക്ഷൻസ് വരുന്നു അതിൻ്റെ അകത്തൊക്കെ ആയിരിക്കും നമ്മൾ ഡിസൈൻ മിക്സ് യൂസ് ചെയ്യുന്നത്. M30 and above ആണ് ലാർജ് കൺസ്ട്രക്ഷൻ വർക്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. M30 and above ആണ്. അപ്പോൾ നമ്മുടെ നമ്മൾ പറഞ്ഞ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു പാലാരിവട്ടം ബ്രിഡ്ജിൽ യൂസ് ചെയ്തത് M22 or M20 grade ആണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പം അന്ന് ആലോചിക്കുക നമ്മൾ ബ്രിഡ്ജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സ്റ്റാർട്ട് ചെയ്യുന്നത് M30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ M30 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ M35 വരെ പോവാം. അത് ഓരോ സിമെൻറ്റിൻ്റെയും അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അത് ബെയർ ചെയ്യണ സ്ട്രെങ്ത്. അപ്പം M30 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ മിക്സ് എടുക്കുമ്പോൾ ചിലപ്പോൾ M35 വരെ പോവാം. അതുപോലെ ചെറിയ ചെറിയ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെറിയൊരു കുഞ്ഞു നോട്ടും പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യാം.